നമസ്കാരം. എന്ത് സംഭവിച്ചാലും ഉത്തരേന്ത്യയിലേക്ക് നോക്കി മാത്രം പ്രതികരിക്കുന്ന ഒരു കൂട്ടം ഇടതുപക്ഷ സഹയാത്രികരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോഴിതാ ഇടതുപക്ഷ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലെ, ഇനിയിപ്പോൾ അങ്ങനെ വേണം പറയാൻ, മുൻ മന്ത്രി എന്നൊക്കെ പറയേണ്ടി വരും. കാര്യം കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലൂടെ ഇന്നലെ ഇട്ട ഒരു പോസ്റ്റ് ഗംഗാനദിയിലെ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു. കാര്യം കോവിഡ് വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ശവശരീരങ്ങൾ മറവ് ചെയ്യാൻ അതിനുള്ള ഒരു സ്ഥിതിവിശേഷമില്ലെന്നും ഗംഗയിലൂടെ ശവശരീരങ്ങൾ തള്ളിവിടുകയാണെന്നുള്ള തരത്തിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഒരുപക്ഷേ ഇതിൻ്റെ കൃത്യമായ വാർത്തകൾ ഉത്തരേന്ത്യയിലെ ചില മാധ്യമങ്ങളെങ്കിലും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇതുമാത്രമല്ല, ഈ പോസ്റ്റ് ഇടുന്ന കൂട്ടത്തിൽ തോമസ് ഐസക്കിന് വന്നൊരു അക്കിടിയും അല്ലെങ്കിൽ അമളിയും എന്ന് തന്നെ പറയാം, ഒരു അമളിയും പറ്റി. അതായത് 2015 പുറത്തു വന്നിട്ടുള്ള ചില ഫോട്ടോകളാണ് ഇപ്പോഴത്തെ സ്ഥിതി വിവരിക്കുന്ന തരത്തിലുള്ള ഫോട്ടോകളായി ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ എന്തിനേയും കുറ്റം പറയുക എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ മുൻപിൻ നോക്കാതെ എടുത്തു ചാടി കയ്യിൽ കിട്ടുന്നത് വെച്ച് കസറുക എന്നുള്ളത് ഈ കമ്മികളുടെ പൊതുവെ ഒരു അവരുടെ ഒരു സ്റ്റൈലായി കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ ധനകാര്യമന്ത്രി ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ഈ ലേഖനത്തോടൊപ്പം ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്ന ഫോട്ടോകൾ, ഇതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോകളെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇത് രാജ്യത്തെ പല നേതാക്കളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ കഴിഞ്ഞ ദിവസം ഫാക്ട് ചെക്ക് വെബ്സൈറ്റായ boomlive.in ഇതിൻ്റെ തെളിവുകൾ സഹിതം ഈ ചിത്രങ്ങൾ പഴയതാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ ഇത് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതോടുകൂടി തോമസ് ഐസക്കിൻ്റെ എല്ലാ വാദഗതികളും ഒന്നുകൂടി പൊളിയുകയും കൂടെയാണ്. കാര്യം അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചതാണ് ഒരുപക്ഷെ ഗംഗയിലൂടെ ഒഴുകി പെരുക്കുന്ന ശവശരീരങ്ങളെന്നൊക്കെ വലുതാക്കി ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ആ സ്ഥിതിവിശേഷത്തിൻ്റെ ഗുരുതര സ്വഭാവം കാണിക്കാനായി അദ്ദേഹം പങ്കുവച്ച ചിത്രങ്ങളുടെ കാര്യത്തിൽ വലിയ ഒരു തെറ്റാണ് ഇപ്പോൾ പറ്റിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് വ്യാപകമായി ഉത്തരേന്ത്യ മുഴുവൻ കോവിഡ് ബാധിച്ച ആളുകളുടെ മൃതശരീരങ്ങൾ ഗംഗയിലേക്ക് കൊണ്ട് തള്ളി ഒഴുക്കുകയാണ്. മറ്റ് ശ്മശാനങ്ങളോ ഒന്നും ഒഴിവില്ല. അതുകൊണ്ട് എല്ലാവരും മൃതദേഹങ്ങൾ ഗംഗയിലേക്ക് വലിച്ചെറിയുകയാണ്. ഇത്തരത്തിൽ ഗംഗ വളരെയധികം അശുദ്ധമായി മാറുകയാണ്. ഗംഗയുടെ തീരത്തുള്ള ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം പോലും ഭീഷണിയായി മാറിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ എന്തുതന്നെയായാലും ഇത്തരത്തിൽ ഒരു പോസ്റ്റ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രി മറുപടി പറയേണ്ട മറ്റൊരു സംഭവം ഈ കേരളത്തിലുണ്ടായിരിക്കുന്നു. തൃശ്ശൂരിൽ, നമ്മുടെ സാംസ്കാരിക നഗരമെന്ന് വിശേഷിപ്പിക്കുന്ന തൃശ്ശൂരിൽ ഒരു രോഗി ചികിത്സ കിട്ടാതെ മരണമടഞ്ഞിരിക്കുന്നു. കോവിഡ് രോഗി ചികിത്സ കിട്ടാതെയാണ് അദ്ദേഹം മരണമടഞ്ഞതെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ മരിക്കുന്നതിന് കുറച്ച് നിമിഷം മുമ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റായി പുറത്തുവിട്ടിരുന്നു. ഇതിനുശേഷമാണ് അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ഉത്തരേന്ത്യയിലേക്ക് നോക്കി മാത്രം ഇത്തരത്തിൽ അയവിറക്കുന്ന നമ്മുടെ ഇടതുപക്ഷ സഹയാത്രികരും മന്ത്രിമാരും ഈ ഒരു വിഷയത്തിൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു ചർച്ച. ഇത് കൃത്യവുമാണ്. കാര്യം നമുക്കറിയാം ഉത്തരേന്ത്യയിൽ എന്ത് സംഭവിച്ചാലും വലിയ ചർച്ചാ വിഷയമാക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഇടതുപക്ഷ സഹയാത്രികരും ബുദ്ധിജീവികളും അതുപോലെ ഇത്തരത്തിലുള്ള ചില സൈദ്ധാന്തികരുമൊക്കെയാണ്. ഇതൊക്കെ സ്വയം വിശേഷണമാണ്, ഇവർ സൈദ്ധാന്തികരാണോ ബുദ്ധിജീവികളാണോ എന്ന് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. എന്തായാലും സമൂഹ മാധ്യമങ്ങൾ ഈ പറഞ്ഞ മന്ത്രിക്ക് ചാർത്തി കൊടുത്ത ഒരു പേരുണ്ട്, കയറുപിരി ശാസ്ത്രജ്ഞൻ. അങ്ങനെ തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒരാഴ്ച കൂടി അദ്ദേഹത്തിന് ആ മന്ത്രി പദവി ഉണ്ട്. അത് കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയല്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ബാധ്യസ്ഥനാണ്. കാര്യം അദ്ദേഹം മന്ത്രിയായിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും ധനകാര്യമന്ത്രിയാണ്. കെയർടേക്കർ എന്നുള്ള രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹവും ധനകാര്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെട്ട ഒരു മന്ത്രിസഭ ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന ഒരു നാട്ടിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം എന്താണ്? ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. കാര്യം ഇന്നലെ ഗംഗയിലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അങ്ങ് വളരെ വിശദമായ ഒരു പോസ്റ്റ് ഇട്ടു, എല്ലാവരും വായിച്ചു. പക്ഷേ ഈ കേരളത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അങ്ങയുടെ പ്രതികരണം എന്താണ്? എന്തെങ്കിലും ഒന്ന് ഉരിയാടാൻ അങ്ങ് തയ്യാറാകുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നിശിതമായ വിമർശനം തോമസ് ഐസക്കിന് നേരെ ഉന്നയിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമുക്കറിയാം 44 നദികളുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇവിടെ ഈ കേരളത്തിൽ ഒരു നദിയെങ്കിലും ശുചീകരിക്കുന്നതിന് വേണ്ടി അങ്ങ് 5 വർഷം ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ബജറ്റിൽ എത്ര രൂപ മാറ്റിവെച്ചിട്ടുണ്ട്?
ഈ പറഞ്ഞ ഗംഗാ നദിയുടെ ശുചീകരണത്തിനായി സേവ് ഗംഗ, നമാമി ഗംഗ തുടങ്ങിയ വലിയ പദ്ധതികൾ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്തായാലും ആളുകൾക്ക് വളരെ വ്യക്തമാണ്. കാര്യം പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരം തിന്ന് ജീവിക്കുന്നവർക്കാണ്. അങ്ങനെ അരിയാഹാരം തിന്ന് ജീവിക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഇത് കൃത്യമായി NDA സർക്കാരിനെയും നരേന്ദ്രമോദിയെയും കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം പടച്ചുണ്ടാക്കിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അങ്ങനെ ഇത്രയും വിശദമായി പോസ്റ്റിട്ട ഒരു മന്ത്രി സ്വന്തം സംസ്ഥാനത്തിൽ നടന്ന ഒരു കോവിഡ് രോഗിയുടെ മരണത്തെക്കുറിച്ചും ഫേസ്ബുക്ക് പോസ്റ്റിടാൻ ബാധ്യസ്ഥനാണ് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഒരു കോവിഡ് രോഗി പോലും ഇതുവരെ ചികിത്സ കിട്ടാതെ മരിച്ചിട്ടില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് വീമ്പു പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അല്പം വിയർക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.